പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും അൽജിബ്ര കോമ്പറ്റിറ്റീവ് എക്സാം കോർണറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SSLC പാഠപുസ്തകത്തിലെ 7-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തൊടുവരകൾ, ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യം ഇതാണ്: 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ നിന്നും വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ നിന്നും വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരയ്ക്കുക. ഡ്രോ ടു ടാൻജൻസ് ഫ്രം എ പോയിന്റ് 7 സെന്റിമീറ്റേഴ്സ് അവേ ഫ്രം ദ സെന്റർ. SSLC എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എങ്ങനെയാണത് വരയ്ക്കാൻ നോക്കുക. ആദ്യം നമ്മൾ 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരയ്ക്കണം. 3 സെന്റിമീറ്റർ ആരം കോമ്പസിനകത്ത് എടുക്കുക. കോമ്പസിനകത്ത് 3 സെന്റിമീറ്റർ, എന്നിട്ടൊരു വൃത്തം വരയ്ക്കുക. സെന്റർ 3 സെന്റിമീറ്റർ ആരത്തിൽ എന്ത് ചെയ്തു? വൃത്തം വരച്ചു. ഇനി അവർ പറഞ്ഞ പോലെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ, ഇതാണ് വൃത്തകേന്ദ്രം, 7 സെന്റിമീറ്റർ അകലെ, 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ഇത് വൃത്തകേന്ദ്രമാണ്. ഇവിടെ 7 സെന്റിമീറ്റർ അകലെ ഞാൻ P എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഈ ബിന്ദുവിൽ നിന്നും 2 തൊടുവരയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ വര വ്യാസമായിട്ടൊരു വൃത്തം വരയ്ക്കണം. അപ്പോൾ അതിന് തന്നെ മോർ ദാൻ ഹാഫ്, പകുതിയിലേറെ, ഒപ്പിൻ്റെ പകുതിയിലേറെ കോമ്പസിലെടുക്കുക. ഇത് 7 സെന്റിമീറ്റർ ആണ്, ഇതിൻ്റെ പകുതിയിലേറെ കോമ്പസിലെടുക്കുക. പകുതിയിലേറെ കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക്, ഇങ്ങോട്ടൊരു ആർക്ക്, രണ്ട് ചാപം വരയ്ക്കുക. അതായത് ഇതിൻ്റെ ലംബ സമഭാജി വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പകുതിയിലേറെ എടുത്തിട്ട് ചാപം വരച്ചു. ഇനി ഇത് യോജിപ്പിക്കുക. പകുതിയിലേറെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ചാപം വരച്ചിട്ടുണ്ട്. അങ്ങനെ ലംബ സമഭാജി വരച്ചു. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇങ്ങോട്ട് താഴോട്ടും മുകളിലോട്ടും ആർക്ക് വരച്ചിട്ട് നമ്മൾ ലംബ സമഭാജി വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി ഇതാണ് കേന്ദ്രം. ഇത് കേന്ദ്രവും ഈ പകുതി ആരവുമായി എടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കണം. കേന്ദ്രം ആ പകുതി ആരവുമായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വൃത്തം വരയ്ക്കുക. ഈ വൃത്തം കടന്നു പോകുന്ന ബിന്ദു, ഈ വൃത്തം കടന്നു പോകുന്ന ബിന്ദു ഇങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ചിത്രം റെഡിയായി. ആ ബിന്ദുവിനെ നമ്മൾ ഈ ഒരു ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോണം നമുക്കറിയാം, ഈ അർദ്ധവൃത്തത്തിലെ, ഈ ഒരു അർദ്ധവൃത്തത്തിലെ കോണം 90 ആണ്. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരവുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന കോണ് 90 ആയതുകൊണ്ട് തൊടുവരയായിരിക്കും. സിമ്പിളായിട്ടുള്ള ഒരു ചിത്രമാണ്. 4 മാർക്കിന് SSLC എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യം നമ്മൾ വൃത്തം വരയ്ക്കുന്നു. കേന്ദ്രത്തിന് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. അതിലേക്ക് യോജിപ്പിച്ച് OP വരയ്ക്കുന്നു. OP ലംബ സമമാജി വരച്ചിട്ട് ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ആ വൃത്തം നമ്മളെ പഴയ വൃത്തത്തെ തൊടുന്ന ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ചിത്രം റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ് അൽജിബ്ര.